കുവൈറ്റിൽ ജീവിക്കുന്ന പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്കും സ്വദേശികൾക്കും ബയോമെട്രിക് സംവിധാനം നിർബന്ധമാക്കി തറിഞ്ഞു കാണുമല്ലോ മീറ്റാ പോർട്ടിലൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഗൂഗിളിൽ മീറ്റാ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു പേജിലേക്ക് എത്തും അവിടെ നിങ്ങളുടെ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും കൊടുക്കുക മീറ്റാ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ മീറ്റാ പോർട്ടൽ ആദ്യം രജിസ്റ്റർ ചെയ്ത് യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഉണ്ടാക്കേണ്ടതാണ് കുവൈറ്റിലെ ഗവൺമെൻ്റ് സേവനങ്ങൾക്കെല്ലാം അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ഇപ്പോൾ ഈ മീറ്റാ പോർട്ടലിലൂടെയാണ് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അത് മെയിൽ ഐ ഡി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തത് നല്ലതായിരിക്കും അതിനുശേഷം നമ്മളൊരു പേജിലേക്കാണ് ഓപ്പൺ ആവുന്നത് അവിടെ മൈ അപ്പോയിൻമെൻറ്റ്സ് അപ്പോയിൻമെൻറ്റ് സെർച്ച് എന്നീ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ് അതിൽ അപ്പോയിൻമെൻറ്റ് സെർച്ചിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ആകും ഇനി വരുന്ന പേജിലാണ് സർക്കാർ സംവിധാനങ്ങൾക്കുള്ള എല്ലാ അപ്പോയിൻമെൻറ്റുകളും ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സിവിൽ ഐ ഡി തുടങ്ങിയ അപ്പോയിൻമെൻറ്റുകളെല്ലാം ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ഒരു സൈറ്റ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വേറൊരു പേജിലേക്ക് ഓപ്പൺ ആകുന്നതാണ് അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ എന്നൊരു സർവീസ് നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ജനറൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ സർവീസിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ആകും അതിൽ ബയോമെട്രിക് എൻറോൾമെൻ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കാണും അവിടെ ഏറ്റവും അടിയിലായിട്ടാണ് കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ മറ്റൊരു പേജിൽ എത്തിയിരിക്കുകയാണ് ബയോമെട്രിക് എൻറോൾമെൻറ്റ് ചെയ്യാൻ സൗകര്യമുള്ള നാല് ഏരിയകളിലെ ഡീറ്റെയിൽസാണ് ഇവിടെ കിടക്കുന്നത് ജഹറ സഭാസാലം ഹാവലി ഫർവാനിയ നിങ്ങൾ ഏത് ഏരിയയിലാണോ അവിടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് എത്തും ഇവിടെയാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഡേറ്റിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ഒറിജിനൽ സിവിൽ കയ്യിൽ കരുതുക അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോയിൻമെൻ്റ് ദിവസം കറക്റ്റ് സമയത്ത് നിങ്ങളുടെ സിവിൽ ഏഡിയുമായി എത്താൻ ശ്രമിക്കുക പ്രത്യേകിച്ചും യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർ എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക യാത്രയ്ക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങളെ എയർപോർട്ടിൽ നിന്നും പുറത്തിറക്കി വിടത്തില്ല അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വൈകുന്നതായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതെന്ന് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനലായ ഗോ ഹ് ജിനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക